കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവപാത എന്ന പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. ലേവ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. സ്വദേശിയും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും യാതൊരു വേലയും ചെയ്യരുത്. ആ ദിവസത്തിലല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്കു വേണ്ടി പ്രായച്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തുള്ള വിശുദ്ധ സ്വസ്ഥതയുള്ള ശബത്തായിരിക്കണം. നിങ്ങൾ ആത്മതപനം ചെയ്യണം. അത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. അപ്പന് പകരം പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അഭിഷേകം പ്രാപിക്കുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്ത പുരോഹിതൻ തന്നെ പ്രായശ്ചിത്തം കഴിക്കണം. അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധ വസ്ത്രം ധരിച്ച് വിശുദ്ധ മന്ദിരത്തിന് പ്രായശ്ചിത്തം കഴിക്കണം. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും പ്രായശ്ചിത്തം കഴിക്കണം. പുരോഹിതന്മാർക്കും സഭയിലെ സകല ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. സംവത്സരത്തിൽ ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ചെയ്തു. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം എന്ന് 2 പ്രാവശ്യം, അതായത് 29-ാം വാക്യത്തിലും 34-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നതിനാൽ അത് മാറ്റമില്ലാത്ത ചട്ടമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ടും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഒരുപക്ഷെ താമ്രത്തൊട്ടിയിലെ വെള്ളം കൊണ്ട് ദേഹം കഴുകിയ ശേഷം മഹാപുരോഹിതൻ തന്റെ മഹത്വത്തിന്റെ മനോഹര വസ്ത്രങ്ങൾ ധരിക്കുന്നു. വാക്യം 23-24 ആദ്യ ഭാഗം. വെള്ള പഞ്ഞിനൂൽ വസ്ത്രം പിന്നെ ഒരിക്കലും ധരിച്ചിട്ടില്ലെന്നാണ് യഹൂദ പാരമ്പര്യം പറയുന്നത്. അനന്തരം മഹാപുരോഹിതൻ 2 ആട്ടുകോറ്റന്മാരെ ഒന്നിനെ തനിക്ക് വേണ്ടിയും മറ്റേതിനെ ജനത്തിനു വേണ്ടിയും ഹോമയാഗമായി അർപ്പിക്കുന്നു. വാക്യം 24:2. അവർ പുരോഹിതന്റെ പാപയാഗത്തിന്റെ 2-ൻ്റെയും മേധസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. എന്നാൽ അവയുടെ തോലും മാംസവും ചാണകവും പാളയത്തിന് പുറത്തു കൊണ്ടുപോയാണ് ദഹിപ്പിച്ചത്. സാധാരണ നിലയിൽ ഹോമയാഗത്തിൽ പുരോഹിതന്റെ ഓഹരിയായ തോല് പോലും ദഹിപ്പിക്കണമായിരുന്നു. യഹൂദന്മാരുടെ പാരമ്പര്യ നിയമഗ്രന്ഥമനുസരിച്ച്, അതായത് തൽമൂദ്, മഹാപുരോഹിതൻ വൈകുന്നേരത്തെ യാഗത്തിന് ശേഷം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോയത് ധൂപകലശം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. പാപപരിഹാര ചടങ്ങിൽ ജനം അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കുകയും അവർ സാമാന്യ ജോലിയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്തു. വാക്യം 29. മഹാപുരോഹിതൻ കുറഞ്ഞത് 4 തവണയെങ്കിലും അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരുന്നു എന്നാണ് മുകളിലുള്ള വസ്തുതകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത് എബ്രായർ 9:7-12 വാക്യങ്ങളെ നിഷേധിക്കുന്നില്ല. ആണ്ടിലൊരിക്കൽ മാത്രമേ മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ എന്ന ആശയമാണ് ഇവിടെ ഉള്ളത്. ഈ ദിവസത്തെ ഗൗരവമേറിയ ചടങ്ങ് ഉണ്ടായിരുന്നിട്ടും തൃപ്തികരമായ വിധത്തിൽ പാപങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത അതിന്റെ പരാജയത്തെ പരാമർശിച്ചുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പദമാണ് ആണ്ടിലൊരിക്കൽ എന്നുള്ളത്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിഞ്ഞില്ല. എബ്രായർ 10:4. മാനുഷിക പാപങ്ങൾ കേവലം 1 വർഷത്തേക്ക് മാത്രം മറയ്ക്കപ്പെടുന്നതിന് പകരം ക്രിസ്തുവിന്റെ പ്രവൃത്തിയാൽ പൂർണ്ണമായും നീക്കപ്പെട്ട അവസ്ഥയാണ് വ്യക്തമായ താരതമ്യ പഠനത്തിൽ കാണപ്പെടുന്നത്. ഐസക് വാട്സ് എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കുറ്റബോധമുള്ള മനസാക്ഷിക്ക് സമാധാനം നൽകുവാനോ അതിന്റെ കറ കഴുകിക്കളയുവാനോ യഹൂദ യാഗപീഠത്തിന്മേൽ അറുക്കപ്പെടുന്ന മൃഗങ്ങളുടെ എല്ലാം രക്തത്തിന് കഴിഞ്ഞില്ല. എന്നാൽ സ്വർഗീയ കുഞ്ഞാടായ ക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം തന്മേൽ ചുമന്നൊഴിച്ച് പ്രഭുവായവന്റെ പേരിലുള്ള ഒരു യാഗം, അവയ്ക്കായി അവയേക്കാൾ ശ്രേഷ്ഠമായ രക്തം ആണ് ചീന്തിയത്, അല്ലെങ്കിൽ യാഗമാണ് അർപ്പിച്ചത്. ഇവിടെ നാം പിന്നീട് മനസ്സിലാക്കുന്നത് പാപപരിഹാരത്തിന്റെ സ്ഥാപനം, പാപപരിഹാര ദിവസത്തിലെ അനുഷ്ഠാനങ്ങൾ എല്ലാ വർഷവും 7-ാം മാസം, അല്ലെങ്കിൽ എബ്രായ കലണ്ടർ അനുസരിച്ച് തിഷ്രി എന്ന് പറയും. അത് നമ്മുടെ
ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഒക്ടോബർ നവംബർ മാസമാണ്, 10-ാം തീയതി ആചരിക്കേണ്ടതാണ്. ആത്മാർത്ഥമായ അനുതാപത്തെ കൂടാതെ ഈ ദിവസത്തിലെ അനുഷ്ഠാനങ്ങളെല്ലാം നിഷ്പ്രയോജനമാണ്. ഇസ്രായേലിലും അവരുടെ ഇടയിൽ പാർക്കുന്ന വിദേശികളും ആത്മതപനം ചെയ്യേണ്ടതാണ്. ആത്മതപനത്തിന് ആത്മാവിനെ തപിപ്പിക്കുക അഥവാ പീഡിപ്പിക്കുക, ഉപവാസം അനുഷ്ഠിക്കുക എന്നീ അർത്ഥങ്ങളാണുള്ളത്. ഉപവാസം എന്ന പദത്തിന്റെ ശരിക്കുമുള്ള അർത്ഥം സമീപത്തുള്ള വാസം എന്നാണ്, അല്ലെങ്കിൽ വേറെ നിലയിൽ പറഞ്ഞാൽ ദൈവ സാമീപ്യത്തിൽ വസിക്കുക എന്ന് അർത്ഥം. പഞ്ചഗ്രന്ഥങ്ങളിൽ ഉപവാസാർത്ഥത്തിന് ആത്മതപനം എന്ന പദം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. യെശയ്യാവ് 58:3, 5, ലേവ്യ 23:27-32, സംഖ്യ 29:7 ഈ വാക്യങ്ങൾ ഒത്തു നോക്കുക. അത് സ്വസ്ഥതയുടെ ശബത്തായതുകൊണ്ട് അന്ന് ജോലി ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിത്യമായ നിയമമായിരുന്നു. സ്വസ്ഥതയുള്ള ശബത്ത് ഇസ്രായേൽ അനുഭവിക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. ഭൂമിയിലായിരുന്നപ്പോൾ ക്രിസ്തു ആഹ്വാനം ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അത് ഇന്നത്തെ ഈ കൃപായുഗത്തിന്റെ ആഹ്വാനമാണ്. എന്നാൽ ന്യായപ്രമാണ യുഗത്തിൽ അങ്ങനെയല്ലായിരുന്നു. ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഇസ്രായേൽ ശേഖരിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യും. അതോടുകൂടി അവർ രാജ്യ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ച് ശബത്തിന്റെ സ്വസ്ഥത അനുഭവിക്കും. അപ്പോസ്തല പ്രവൃത്തി 1:5, വെളിപ്പാട് 20:4-9. അഭിഷിക്തനായ മഹാപുരോഹിതനാണ് പ്രായശ്ചിത്തം കഴിക്കേണ്ടത്. അയാൾ വിശുദ്ധമായ ചണവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും പുരോഹിതന്മാർക്കും സഭയിലെ സകല ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. ഇത് വർഷത്തിലൊരിക്കൽ അനുഷ്ഠിക്കേണ്ടതാണെന്ന് വ്യക്തമായി കൽപ്പിച്ചിട്ടുമുണ്ട്. എബ്രായ ലേഖനത്തിൽ ഇതിന്റെ പ്രതിരൂപകാത്മകമായ നിറവേറൽ കാണാം. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ പാപപരിഹാര ദിവസം എന്നേക്കുമായി നീക്കപ്പെട്ടു. വർഷത്തിലൊരിക്കൽ അല്ല, ഒരിക്കൽ എന്നേക്കുമായി കർത്താവ് വീണ്ടെടുപ്പ് നിവർത്തിച്ചു. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എബ്രായർ 9:11-12. ഇവിടെ ഒരു കാര്യം നാം ഓർത്തിരിക്കണം. ഈ വിശുദ്ധ മന്ദിരം ഏതാണെന്ന് അറിയണമെങ്കിൽ 9:24 വാക്യം നോക്കിയാൽ മതി. അവിടെ നാം കാണുന്നത് യേശു കൈപ്പണിയായതിലേക്കല്ല സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത് എന്ന് നാം അവിടെ കാണും. അപ്പോൾ യേശു ക്രിസ്തു തന്റെ രക്തവുമായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അന്യരക്തവുമായി കൃപാസനത്തിൽ വന്ന് കൃപാസനത്തിലെ ആ രക്തം തളിക്കുന്നത് പോലെ സ്വർഗീയ കൃപാസനത്തിൽ യേശു തന്റെ രക്തം തളിച്ചു എന്ന് പ്രതിരൂപകാത്മകമായി നമുക്ക് കണക്കാക്കാം. അങ്ങനെ ആ രക്തം തളിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്കിന്ന് കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുവാനായിട്ട് കഴിയുന്നത്. എബ്രായർ 4:16, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം കൃപാസനത്തോട് അടുത്തു ചെല്ലുക എന്ന് നാം വായിക്കുന്നു. പഴയ നിയമം അടുത്തു വരരുത് എന്ന് പറയുമ്പോൾ പുതിയ നിയമം അല്ലെങ്കിൽ കൃപായുഗം അടുത്തേക്ക് ചെല്ലുക എന്നാണ് പറയുന്നത്. കാലാകാലങ്ങളിൽ അടുത്തേക്ക് ചെന്നവർക്ക് അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ അടുത്തേക്ക് വരാത്തവരായിട്ടുണ്ടെങ്കിൽ, പാപങ്ങൾ മോചിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഇതാ കർത്താവ് വിളിക്കുന്നു. കമ്മൺ ടു മീ ഓൾ യു ആർ ലേബർ ആൻഡ് ഹെവി ലേഡൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതി, ഇങ്ങോട്ട് കൊണ്ടുവരുവീൻ എന്നല്ല കർത്താവ് പറഞ്ഞത്. ഒന്നും കൊണ്ടു ചെല്ലാൻ കർത്താവ് പറഞ്ഞില്ല, വന്നാൽ മാത്രം മതി. ഇന്ന് പല ആളുകളും എന്തു വേണമെങ്കിലും കൊണ്ടു ചെല്ലാൻ അവർക്ക് മനസ്സാണ്. കാശ് കൊണ്ടു ചെല്ലണോ, അല്ലെങ്കിൽ പാല്, മുട്ട, നെൽക്കതിര്, എന്തു വേണമെങ്കിലും അവർ കൊണ്ടു ചെല്ലും. റബ്ബർ ഷീറ്റ്, ഇതൊന്നും കൊണ്ടു ചെല്ലാൻ ദൈവം പറയുന്നില്ല, വരാൻ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ വരാൻ മാത്രം അവർക്ക് മനസ്സില്ല. തങ്ങൾക്ക് വരാൻ മാത്രം മനസ്സില്ല, തങ്ങൾ എന്തു വേണമെങ്കിലും കൊണ്ടു ചെല്ലാമെന്നാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വരാതെ വരാൻ വേണ്ടി വിളിക്കുമ്പോൾ വരാതെ അതിന് മനസ്സില്ലാതെ കൊണ്ടു ചെന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ ഒരു ഉൾക്കാഴ്ച ഏറ്റെടുക്കുവാൻ.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശവും നിർത്തുന്നു.